അഞ്ചാമത്തെ എത്രാമത്തെയാണ് നമ്മൾ ഓർക്കേണ്ടി വരുന്നത്. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു മെത്തേഡ്, അവിടെ നമുക്ക് ഓരോന്നിനെയും ഓരോ വാക്കുകളുമായി ബന്ധപ്പെടുന്നു. സമയക്കുറവിന്റെ സ്പീഡിലൊക്കെ പറയാം. വൺ എന്ന് പറയുമ്പോ ഇപ്പൊ നമ്മൾ ഉപയോഗിച്ച പോലെ വണ് എന്ന് പറയുമ്പോൾ പോലുള്ള എന്തെങ്കിലും വസ്തു എടുക്കും. ഇപ്പൊ നമുക്ക് തൽക്കാലം എന്തും എടുക്കട്ടെ, വാക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. ഇപ്പൊ എക്സാമ്പിൾ പറയാം, വൺ എന്ന വാക്കിന് പേരെ നമ്മൾ എന്തെടുക്കുന്നു, ഗൺ എന്ന വാക്കെടുക്കും. അത് നമ്മൾ വയ്യാത്ത പിടിക്കുന്നു, വൺ ഈസ് ഗൺ, വണ്ണിന് പേരെ നമ്മൾ ചെയ്യുന്നത് ഗൺ. ടൂവിൽ നമ്മൾ വാക്കെടുക്കുന്നത് ഷൂ എന്ന വാക്ക് ഉപയോഗിക്കും. ഓക്കെ, അത് നമ്മൾ പഠിക്കും. ത്രീ ത്രീ എന്ന് എടുക്കാം. ഗേറ്റ്
അഞ്ചാമത്തെ വസ്തു എന്തായിരുന്നു? ആദ്യ പേജിലെ അഞ്ചാമത്തെ വസ്തു എന്തായിരുന്നു? മങ്കി. അഞ്ചാമത്തെ അല്ലേ? ഫൈവ് കൈകളെ കൈകളക്കിയതാ മങ്കി. സെവൻ എന്തായിരുന്നു? സെവൻ എന്നാ ഹെവൻ ആണ്. സ്വർഗ്ഗത്തിലേക്ക് ആശയങ്ങളോ ഒരാൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ കണ്ടുപിടിച്ച് രഹസ്യമായിട്ട് വെക്കുന്നത് അതെല്ലാം അവരോട് കൊടുക്കും.
അപ്പൊ മറ്റുള്ളവർക്ക് കിട്ടിയിട്ട് നടക്കുകയാണ്. അത് എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അത് നമ്മുടെ ടീം വർക്കിന്റെ ഭാഗമായി അങ്ങനെ പഠിക്കാൻ ഒരു ശ്രമം നമ്മൾ നടക്കാറുണ്ട്. ലൈഫിന്റെ സ്പീഡ് എവിടെയാണ് ശക്തി ഉണ്ട്. അത് തന്നെ മറന്നു പോകുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഓർമ്മ ശക്തിയിലും